Hello friends, welcome back to our channel 10x Health and Nutrition. Today we talk about sunrise is bad for your health. Sunshine is bad for you. സൂര്യപ്രകാശം ശരീരത്തിന് ഹാനികരമാണോ എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കുന്നത്. ചില ആരോഗ്യ വിദ്യകളിൽപ്പെട്ട ഒരു കാര്യമാണ് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഉള്ള ഒരു ധാരണ നമുക്കുണ്ട്. എന്താണ് സൂര്യപ്രകാശം കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റുകൾ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അതിൻ്റെ ചില പ്രധാന കാര്യങ്ങൾ, ഒന്ന്, മൈറ്റോകോൺഡ്രിയെ പ്രധാനമായിട്ടും മെലാറ്റോണൈൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ അധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് സൂര്യപ്രകാശം ഏൽക്കുക എന്നുള്ളത്. ദ മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് ഹൈ എമൗണ്ട് ഓഫ് മെലാറ്റോണൈൻ ഇൻ റെസ്പോൺസ് ടു നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ് ദാറ്റ് കംസ് ഫ്രം സൺഷൈൻ. ഇൻഫ്രാറെഡ് ഈസ് പർട്ടിക്കുലറലി ഹയർ ഇൻ ദ ഫസ്റ്റ് ഫ്യൂ ഹവേഴ്സ് ഓഫ് സൺറൈസ് ആൻഡ് ലാസ്റ്റ് ഫ്യൂ ഹവേഴ്സ് ഓഫ് സൺസെറ്റ്. ഇപ്പൊ എന്താണ് ബെനിഫിറ്റ്? അപ്പൊ സൺറൈസിലും സൺസെറ്റിലും ഉള്ള സൺറൈസുകൾ ഉപയോഗിക്കുന്നതിൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. മൈറ്റോകോൺഡ്രിയയുടെ ഡാമേജിനെ റിപ്പയർ ചെയ്യാനായിട്ട് ഇന്ന് സാധിക്കുന്നു. കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാനും ആന്റി ഏജിങ് പ്രോസസ്സിനെ റിഡ്യൂസ് ചെയ്യാനും അതുപോലെ ഡീജനറേറ്റീവ് ഡിസീസുകളെ കൺട്രോൾ ചെയ്യാനും ക്രോണിക് ഫാറ്റേജിൽ നിന്ന് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടും അതിനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മൈറ്റോകോൺഡ്രിയെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുന്നതിന് സൺറൈസ് ആവശ്യമാണ്, രാവിലെയും വൈകിട്ടുമുള്ള. ദെൻ അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് സൺറൈസ് എക്സ്പോഷർ നോക്കുകയാണെങ്കിൽ, ഇംപ്രൂവ് വിറ്റമിൻ ഡി ലെവൽ, റെഡ്യൂസ് ഇൻഫ്ലമേഷൻ, ഇംപ്രൂവ്സ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ, ആക്ടിവേറ്റ് മൈറ്റോകോൺഡ്രിയൽ മെലാറ്റോണൈൻ പ്രൊഡക്ഷൻ, സ്റ്റിമുലേറ്റ്സ് നൈട്രിക് ഓക്സൈഡ് ആൻഡ് വാസോഡിലേഷൻ, സപ്പോർട്ട്സ് ടിഷ്യൂ ഓക്സിജനേഷൻ, ഇംപ്രൂവ്സ് സെല്ലുലാർ എനർജി പ്രൊഡക്ഷൻ, സപ്പോർട്ട്സ് ഹെൽത്തി സ്കിൻ മൈക്രോബയോം. ദ സൺ releases various ultraviolet, infrared and light frequency that all have a beneficial impact on immune modulation and mitochondrial energy production when our eyes and skin are exposed. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ഒന്ന് പരിശോധിക്കാം. അപ്പൊ ഇത് സാധാരണ നമ്മുടെ ഹെൽത്ത് മിഥ്യകളിൽ, അതായത് ആരോഗ്യവിദ്യകളിൽ ഉള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ്. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. അതായത് ഒന്നാമത്തെ ആരോഗ്യമിത്ത്, സൂര്യപ്രകാശം നിങ്ങൾക്ക് ദോഷകരമാണോ എന്നുള്ളത് ആണ് നമ്മൾ പരിശോധിക്കുന്നത്. എങ്ങനെയോ കഴിഞ്ഞ ദശകങ്ങളിൽ സൂര്യപ്രകാശം അപകടകരമാണെന്ന് ലോകം തീരുമാനിച്ചു. ഇത് സത്യത്തിൽ നിന്ന് എതിരെ ആണ് എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് വളരെ ഗുണകരം തന്നെയാണ്. സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തന രീതിയിൽ അവിശ്വസനീയമായ സ്വാധീനം ചെലുത്തുന്നു. നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യം, വൈജ്ഞാനിക പ്രവർത്തനം, മെമ്മറി എന്നിവയ്ക്ക് അവിശ്വസനീയമാം വിധം പ്രധാനപ്പെട്ട വിറ്റമിൻ ഡി സൃഷ്ടിക്കാൻ സൂര്യപ്രകാശം നിങ്ങളുടെ ശരീരത്തെ സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ക്യൂറസിൽ പ്രസിദ്ധീകരിച്ച 2018 അവലോകനം അനുസരിച്ച് വിറ്റമിൻ ഡി തലച്ചോറിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നും കൂടാതെ ഡിമെൻഷ്യ പോലുള്ള രോഗസാധ്യതകൾ കുറയ്ക്കുമെന്നും കണ്ടെത്തി. വിറ്റമിൻ D3 സംരക്ഷിത ആന്റി ഓക്സിഡന്റിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ഹോർമോൺ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ന്യൂറോളജിക്കൽ സർക്യൂട്ടറിയെ പിന്തുണയ്ക്കാനും സഹായിച്ചേക്കാം. എൻഡോക്രൈനോളജിയിലെ ഫ്രോണ്ടിയേഴ്സിൽ പ്രസിദ്ധീകരിച്ച 2021 പഠനമനുസരിച്ച് സ്ത്രീകളിലെ ഹോർമോൺ ആരോഗ്യത്തിനും
ഫെർട്ടിലിറ്റിക്കും വിറ്റാമിൻ ഡി അത്യന്താപേക്ഷിതമാണ്. ന്യൂട്രിയൻസിൽ പ്രസിദ്ധീകരിച്ച 2020 ഗവേഷണം അനുസരിച്ച് വിറ്റാമിൻ ഡി രോഗപ്രതിരോധ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും അപകട സാധ്യത കുറയ്ക്കുകയും ശ്വാസകോശ സംബന്ധമായ അണുബാധകളിൽ നിന്നുള്ള വീണ്ടെടുക്കലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. വിറ്റാമിൻ ഡിയുടെ അളവ് കൂടാതെ സൂര്യപ്രകാശത്തിന് മറ്റ് നിരവധി ഗുണങ്ങളുണ്ട്. ചുവന്ന വെളിച്ചവും അൾട്രാവയലറ്റ് രശ്മികളും ആന്റി മൈക്രോബയൽ ഇഫക്റ്റുകൾ നൽകിയേക്കാം. PLOS 1 പ്രസിദ്ധീകരിച്ച 2020 ഒരു അവലോകനം അനുസരിച്ച് അൾട്രാവയലറ്റ് വൈറൽ ബാക്ടീരിയ പ്രവർത്തനം കുറയ്ക്കുകയും ഇത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്ക് സഹായകമായേക്കാവുന്നതുമാണ്. മെലാറ്റോണിൻ ഉൽപാദനത്തെയും മൈറ്റോകോൺഡ്രിയൽ പ്രവർത്തനത്തെയും സൂര്യപ്രകാശം പിന്തുണച്ചേക്കാം. നിങ്ങളുടെ ശരീരത്തിലെ മെലാറ്റോണിന്റെ ഭൂരിഭാഗവും നിങ്ങളുടെ മൈറ്റോകോൺഡ്രിയയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങളുടെ പീനിയൽ ഗ്രന്ഥിയിൽ വളരെ ചെറിയ ശതമാനം മാത്രമേ ഇത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. സൂര്യനിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് കിരണങ്ങൾ നിങ്ങളുടെ മൈറ്റോകോൺഡ്രിയയിൽ മെലാറ്റോണിൻ ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നു. ഫിസിയോളജിയിൽ പ്രസിദ്ധീകരിച്ച 2020 അവലോകനം അനുസരിച്ച് മൈറ്റോകോൺഡ്രിയയിലെ മെലാറ്റോണിൻ ഉൽപാദനം ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും ക്യാൻസർ സാധ്യത ഉൾപ്പെടെയുള്ള മറ്റ് ആരോഗ്യ ഘടകങ്ങളും കുറയ്ക്കാൻ സഹായിച്ചേക്കാം. ബ്രെയിൻ ബിഹേവിയർ, ഇമ്മ്യൂണിറ്റി എന്നിവയിൽ പ്രസിദ്ധീകരിച്ച 2021 ചിട്ടയായ അവലോകനവും മെറ്റാ അനാലിസിസും അനുസരിച്ച് മെലാറ്റോണിന് വിരുദ്ധ ബാഹ്യ ആവിഷ്കാര ഗുണങ്ങളുണ്ടെന്ന് കണ്ടെത്തി. ആന്റി ഓക്സിഡന്റുകളിൽ ബേസിൽ പ്രസിദ്ധീകരിച്ച 2021 അവലോകനം അനുസരിച്ച് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സുകളുടെ സാധ്യതകൾ കുറയ്ക്കാൻ മെലാറ്റോണിൻ സഹായിച്ചേക്കാം. 2022 ബയോകെമിക്കൽ ഫാർമക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണത്തിൽ മെലാറ്റോണിൻ വൈജ്ഞാനിക പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കണ്ടെത്തി. അഡ്വാൻസ് ഇൻ എക്സ്പീരിമെന്റ് മെഡിസിനിൽ ആൻഡ് ബയോളജിക്കൽ പ്രസിദ്ധീകരിച്ച 2018 ഒരു അവലോകനം ഉറക്ക തകരാറുകളുമായി ബന്ധപ്പെട്ട് വിട്ടുമാറാത്ത വേദനയും പ്രശ്നങ്ങളും മെച്ചപ്പെടുത്താൻ മെലാറ്റോണിൻ സഹായിക്കുമെന്ന് കണ്ടെത്തി. ലൈഫ് സയൻസിൽ പ്രസിദ്ധീകരിച്ച 2018 അവലോകനം NO and NOS സിസ്റ്റത്തെ ബാധിക്കുന്നതിലൂടെ മെലാറ്റോണിൻ അവയവങ്ങൾക്കും രക്തക്കുഴലുകൾക്കും എങ്ങനെ സംരക്ഷണം നൽകുമെന്ന് വിശദീകരിച്ചു. ബയോമെഡിക്കൽ റിസർച്ചിന്റെ നാഷണലിൽ പ്രസിദ്ധീകരിച്ച 2018 ഒരു പഠനം അനുസരിച്ച് കുടൽ മൈക്രോബയമിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ മെലാറ്റോണിൻ സഹായിച്ചേക്കാമെന്ന് കണ്ടെത്തി. കൂടുതൽ സൂര്യപ്രകാശം കൂടാതെ സപ്ലിമെന്റേഷൻ വഴി നിങ്ങളുടെ വിറ്റമിൻ ഡിയുടെ അളവ് മെച്ചപ്പെടുത്തുന്നത് സാധ്യമാണ്. എന്നിരുന്നാലും സപ്ലിമെന്റേഷൻ വഴി നിങ്ങളുടെ മൈറ്റോകോൺഡ്രിയയിലെ മെലാറ്റോണിൻ ഉൽപാദനം മെച്ചപ്പെടുത്തുന്നത് സാധ്യമല്ല. ഇത് സൂര്യപ്രകാശം ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ തണുത്ത ഇരുണ്ട മാസങ്ങളിൽ സൂര്യപ്രകാശം ലഭ്യമല്ലാത്തപ്പോൾ ഇൻഫ്രാറെഡുകൾ ലൈറ്റ് തെറാപ്പിയിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് ലൈറ്റിലൂടെ ഇത് നിർണായകമാണ്. സൂര്യാഘാതത്തിൽ നിന്നും ചർമ്മത്തെ രക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ പ്രകൃതിദത്ത സൺസ്ക്രീൻ ശുപാർശ ചെയ്യുന്നു. സ്വാഭാവിക ഹെൽത്ത് സ്റ്റോറുകളിലും ഓൺലൈനിലും നിങ്ങൾക്ക് സിങ്ക് ഓക്സൈഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ജൈവ പ്രകൃതിദത്ത സൺസ്ക്രീൻ കണ്ടെത്താം. മധ്യാഹ്ന സൂര്യപ്രകാശം ഒഴിവാക്കുകയോ ആ സമയത്ത് സംരക്ഷണ വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നത് മികച്ചതായിരിക്കും. പ്രത്യേകിച്ചും നിങ്ങൾക്ക് സെൻസിറ്റീവ് ചർമ്മമുണ്ടെങ്കിൽ, എന്നാൽ സൂര്യപ്രകാശം ഒഴിവാക്കാൻ യാതൊരു ന്യായീകരണവുമില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് നിങ്ങളുടെ ആരോഗ്യത്തിന്
വളരെ നല്ലതാണ്. ദ ഹെൽത്ത് ബെനഫിറ്റ്സ് ഓഫ് സൺ എക്സ്പോഷർ. സൂര്യപ്രകാശത്തിന്റെ മറ്റ് പ്രധാന നേട്ടങ്ങൾ. സൂര്യപ്രകാശം ഏൽക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 10 ഇനങ്ങൾ ഇവയാണ്. ഒന്ന്, വിറ്റാമിൻ ഡി ഉൽപാദനം. സൂര്യപ്രകാശം ചർമ്മത്തിലെ വിറ്റാമിൻ ഡിയുടെ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് എല്ലുകളുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ പ്രവർത്തനത്തിനും മൊത്തത്തിലുള്ള ക്ഷേമത്തിനും ആവശ്യമാണ്. രണ്ട്, മൂഡ് മെച്ചപ്പെടുത്തൽ. സൂര്യപ്രകാശം സെറോട്ടോണിൻ എന്ന ഹോർമോണിന്റെ പ്രകാശനം വർദ്ധിപ്പിക്കുന്നു. മാനസിക അവസ്ഥ വർദ്ധിപ്പിക്കുകയും ഒരു വ്യക്തിയെ ശാന്തവും ഏകാഗ്രതയും അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. മൂന്ന്, വളരെ മെച്ചപ്പെട്ട ഉറക്കം. പകൽ സമയത്ത് പ്രകൃതിദത്തമായ പ്രകാശം എക്സ്പോഷർ ചെയ്യുന്നത് ശരീരത്തിന്റെ സർക്കാഡിയൻ താളം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇത് രാത്രിയിൽ മികച്ച ഉറക്കത്തിലേക്ക് നയിക്കുന്നു. നാല്, അസ്ഥികളുടെ ആരോഗ്യം. സൂര്യപ്രകാശം വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഡി ശരീരത്തെ കാൽസ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ഇത് ശക്തവും ആരോഗ്യകരവുമായ അസ്ഥികൾ നിലനിർത്തുന്നതിന് പ്രധാനമാണ്. അഞ്ച്, മെച്ചപ്പെട്ട രോഗപ്രതിരോധ പ്രവർത്തനം. സൂര്യപ്രകാശം വെളുത്ത രക്താണുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്നു. ആറ്, ചില ക്യാൻസറുകളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു. മതിയായ സൂര്യപ്രകാശം സ്തന അർബുദം, പ്രോസ്ട്രേറ്റ്, വൻകുടൽ ക്യാൻസർ എന്നിവയുൾപ്പെടെയുള്ള ചില ക്യാൻസറുകളുടെ അപകട സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏഴ്, ത്വക്ക് ആരോഗ്യം. മിതമായ സൂര്യപ്രകാശം ചർമ്മത്തിലെ വീക്കം, ഇൻഫ്ലമേഷൻ, ബാക്ടീരിയയുടെ അളവും കുറയ്ക്കുന്നതിലൂടെ സോറിയാസിസ്, എക്സിമ, മുഖക്കുരു തുടങ്ങിയ ചില ചർമ്മ അവസ്ഥകളെ ചികിത്സിക്കാൻ സഹായിക്കും. എട്ട്, മെച്ചപ്പെട്ട ഹൃദയ ആരോഗ്യം. സൂര്യപ്രകാശം എക്സ്പോഷർ ചെയ്യുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തധമനികളിൽ നൈട്രിക് ഓക്സൈഡിന്റെ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഒമ്പത്, മെച്ചപ്പെട്ട മാനസിക ആരോഗ്യം. പതിവായി സൂര്യപ്രകാശം ഏൽക്കുന്നത് വിഷാദത്തിന്റെയും ഉത്കണ്ഠയുടെയും ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇത് മൊത്തത്തിലുള്ള മാനസിക ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്നു. പത്ത്, ബൂസ്റ്റഡ് ഐ ഹെൽത്ത്. കണ്ണുകളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ പങ്കുവഹിക്കുന്ന മെലാറ്റോണിന്റെ ഉൽപാദനം നിയന്ത്രിക്കുന്നതിലൂടെ സൂര്യപ്രകാശം നല്ല കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു. അമിതമായ എക്സ്പോഷറിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുമ്പോൾ ഈ ഗുണങ്ങൾ നേടുന്നതിന് സൂര്യപ്രകാശം സന്തുലിതമാക്കേണ്ടത് പ്രധാനമാണ്. ഇത് സൂര്യതാപത്തിലേക്ക് നയിക്കുകയും ചർമ്മ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ടോപ്പിക്. ലേൺ മോർ ഓർ സ്റ്റേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. കോൺടാക്ട് സി യു അഗൈൻ. താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ.